നമസ്കാരം, ഞാൻ മനു ഗോപാൽ. എല്ലാവർക്കും ഈ ഷോ സ്ട്രാഡിൽ ക്രിയേഷൻ്റെ നാലാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഈ പാർട്ടിൽ ഇത് അവസാനിപ്പിക്കാമെന്നാണ് കരുതിയത്. പക്ഷേ മൂന്ന് പാർട്ടിൽ അവസാനിപ്പിക്കാമെന്ന് കരുതിയത് ഒരു പാർട്ട് കൂടി ചെയ്തു. പക്ഷേ എന്നിട്ടും വീണ്ടും വീണ്ടും നീണ്ടു പോവുകയാണ്. എന്നാലും ട്രേഡ് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഇനി ഇതിൽ വരുന്ന മാത്സ് കാൽക്കുലേഷനും ട്രേഡ് അഡ്ജസ്റ്റ്മെൻ്റെല്ലാം ആവശ്യം. സ്റ്റഡി പർപ്പസിന് ഉള്ളവർക്ക് ഇത് തന്നെ ധാരാളമാണ്. അതുകൊണ്ട് ഞാൻ ഇനി ഇതിൻ്റെ ഒരു മാത്സ് കാൽക്കുലേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ട്രേഡ് എടുത്തതിന് ശേഷം അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, പൊസിഷൻസ് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട അഡ്ജസ്റ്റ്മെൻറ്റ് വീഡിയോ സാധാരണ ഞാൻ കൊടുക്കാറുള്ളത് പ്രീമിയം പ്ലേലിസ്റ്റിലാണ്. സാധാരണയായിട്ട് ട്രേഡ് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമാണ് അതിൻ്റെ ആവശ്യമുള്ളൂ, ആക്ച്വൽ ട്രേഡേഴ്സിന്, സ്റ്റഡി പർപ്പസ് അല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള വീഡിയോകൾ കാണണമെന്ന് താല്പര്യമുള്ളവർ പ്രീമിയം പ്ലേലിസ്റ്റിൽ ജോയിൻ ചെയ്യണമെന്ന് ഞാൻ പറയാറുണ്ട്. ഇതിൻ്റെയും മാത്സ് കാൽക്കുലേഷനും അതുമാതിരി ഈ സ്റ്റാഡിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വീഡിയോ ഒക്കെ വരുന്നത് പ്രീമിയം പ്ലേലിസ്റ്റിലായിരിക്കും. ഈ നാല് വീഡിയോയുടെ കൂടി ഞാൻ ഇതിൻ്റെ സ്റ്റാഡിൽ ക്രിയേഷൻ ഇവിടെ നിർത്തുകയാണ്. ഇനിയുള്ള പ്രധാനപ്പെട്ട ചില വീഡിയോകളിൽ ട്രേഡേഴ്സിന് വേണ്ടിയുള്ള പ്രീമിയം പ്ലേലിസ്റ്റിനകത്ത് കാണാം. നിങ്ങളെല്ലാവരും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇതിൻ്റെ നാലാമത്തെ പാർട്ട് തുടങ്ങട്ടെ. അങ്ങനെ സ്ട്രാഡിൽ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതിൻ്റെ നാലാമത്തെ ഭാഗമാണ് ഞാനിവിടെ വിവരിക്കുന്നത്. ഞാനിവിടെ ഇതിപ്പോൾ ഇവിടെ ബ്ലാങ്കാണ് കാണുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതെല്ലാം ഡിലീറ്റ് കളഞ്ഞിരുന്നു. എങ്ങനെയാണ് നമ്മൾ സ്ട്രാറ്റജിയുടെ പേര് കൊടുക്കുന്നതെന്നും സാധാരണയായിട്ട് സിമ്പിൾ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഞാനതൊന്നുകൂടെ ചെയ്യട്ടെ. ഞാനൊന്ന് പോസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ടൈം നമുക്ക് മാറുമ്പോൾ അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എങ്ങനെ നമുക്കിതിനകത്ത് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഷോർട്ട് സ്ട്രാഡിൽ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്ട്രാഡിൽ എന്ന് കൊടുത്തു, എൻ്റെ തീറ്റ എന്ന് മാത്രം ടാഗ് കൊടുത്തു, ഡിസ്ക്രിപ്ഷനൊന്നും കൊടുത്തിട്ടില്ല. സമയം കൊടുത്തു രാവിലെ 10 മണിക്ക് ട്രേഡ് എടുക്കാനായിട്ട്. അതുപോലെ രാവിലെ 10 മണിക്ക് ഒരു പുട്ടും കോളും ATML വീക്കിലിയാണ് കൊടുത്തിരിക്കുന്നത്, വീക്കിലി എക്സ്പയറി. ഒരു സ്ട്രാഡിൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സിമ്പിളായിട്ട് കൊടുത്തു, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരെ യൂണിവേഴ്സിറ്റി എക്സിറ്റ് മാത്രം കൊടുത്തു. വൈകുന്നേരം 3 മണിയായി കഴിഞ്ഞാൽ ഈ ട്രേഡ് എക്സിറ്റ് ആവണം എന്ന്. ഇത്രമാത്രമേ ഞാൻ ഇതിനകത്ത് ഇപ്പോൾ കൊടുത്തിട്ടുള്ളൂ. നമുക്കിനി ഇതിനെ എഡിറ്റ് ചെയ്തുകൊണ്ട് ഈ സ്ട്രാറ്റജി എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസും മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണിക്കാം. സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നതിന് നമുക്ക് സ്ട്രാറ്റജിയിൽ ഇവിടെ നമ്മൾ സമയം കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടു. സമയം ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു സ്ട്രാറ്റജി ഒരു ലെഗ് നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോയെന്ന് കരുതുക. വീണ്ടും ഒരു പക്ഷേ വീണ്ടും ഈ ലെഗ് അതിനുശേഷം എക്സിക്യൂട്ട് ആവാനായിട്ട് സാധ്യമാണ്. കാരണം ഇവിടെ സമയം നമ്മൾ ഗ്രേറ്റർ ദാൻ എന്ന് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു പ്രാവശ്യം എൻട്രി എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഈ സ്റ്റാർട്ടിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചു പോവുക, അന്നത്തെ ദിവസം വീണ്ടും എടുക്കണ്ട എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു കണ്ടീഷൻ ആദ്യമായിട്ട് തന്നെ കൊടുക്കണം. നിങ്ങൾ ശ്രദ്ധിക്കണം ആ കണ്ടീഷൻ കൊടുക്കുന്നത്. ഇവിടെ ഈ കണ്ടീഷനിൽ നമ്മളിവിടെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സമയമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കണ്ടീഷൻ നമ്മൾ ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് ഇവിടെ കൊടുക്കേണ്ട കീവേഡ് പൊസിഷൻ ഡീറ്റെയിൽസ് എന്ന്, പൊസിഷൻ ഡീറ്റെയിൽസ് എന്ന് ഉള്ള കീവേഡ് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് വരും. ഈ പൊസിഷൻ ഡീറ്റെയിൽസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എൻട്രി എന്ന് കൊടുക്കണം. അതായത് നമ്മൾ ഒരു പ്രാവശ്യം എൻട്രി ചെയ്തതിൽ ഇവിടെ ഓൾ എന്ന് കൊടുക്കാം. ട്രാൻസാക്ഷൻ ടൈപ്പ് ബൈയും സെല്ല് ആണ് നമ്മൾ, നിങ്ങളിവിടെ സെല്ല് തന്നെയാണ് ഓൾ എന്ന് കൊടുത്താലും മതി, അല്ലെങ്കിൽ സെല്ല് എന്ന് കൊടുക്കാം. ഞാൻ ബൈ എന്ന് കൊടുക്കുന്നു. ഇൻസ്ട്രുമെൻറ്റ് ഇത് നമ്മൾ കോളും പുട്ടും രണ്ടും ഉണ്ട്, അതുകൊണ്ട് ഇവിടെ ഓൾ എന്ന് കൊടുക്കുന്നു. ഇവിടെ വാല്യൂ എന്നുള്ളതിന് പകരം നമ്മൾ ക്വാണ്ടിറ്റി എന്ന് കൊടുക്കുകയാണ്. നിഫ്റ്റിയുടെ ആണെങ്കിൽ ക്വാണ്ടിറ്റി 50, ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ അതുപോലെ. അതിനുശേഷം ഇവിടെ അണ്ടർലൈയിങ് എന്താണെന്നുള്ളത്, അണ്ടർലൈയിങ് നമ്മൾ ഇവിടെ നിഫ്റ്റിയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഏതാണ് അണ്ടർലൈയിങ് എന്ന് വെച്ചാൽ അത് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് പൊസിഷൻ ഡീറ്റെയിൽ എൻട്രിയിൽ എടുത്ത് ഓൾ ക്വാണ്ടിറ്റി ഇത്, അതൊന്നും ഇല്ലെങ്കിൽ അതായത് ഈക്വൽ ടു സീറോ ഒന്ന്, സീറോ ഒന്ന് നമുക്ക് വെറുതെ എഴുതാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്പർ എന്നുള്ള കീവേഡ് ഉപയോഗിച്ചിട്ട് അവിടെ സീറോ, ഓൾറെഡി ഇവിടെ സീറോ ആണ് ഞാനിവിടെ കൊടുത്തു. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്, പൊസിഷൻ ഡീറ്റെയിൽ സീറോ ആണെങ്കിൽ ഈ ട്രേഡ് എൻട്രിയിലാണ് നമ്മൾ കണ്ടീഷൻ കൊടുക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ആൻഡ് കൊടുക്കണം. ഓർ കൊടുത്തു കഴിഞ്ഞാൽ ഐദർ ഓർ എന്നാണ് വരുന്നത്. വെള്ളി നമ്മൾ ഓർ എന്ന് പറഞ്ഞാൽ ഈ എൻട്രി എന്ന് പറഞ്ഞാൽ
ആൻഡ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും നമുക്ക് കംപ്ലൈ ചെയ്യണം. അതായത് സമയവും നമ്മൾ പറഞ്ഞതായിരിക്കണം, പൊസിഷൻ ഉണ്ടാവാനും പാടില്ല. ഞാൻ സബ്മിറ്റ് കൊടുത്തിട്ട് ഇവിടെ ആ കണ്ടീഷൻ വന്നു. നിങ്ങൾ ഓരോ കണ്ടീഷൻ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് താഴെ പോയിട്ട് ഇതൊന്ന് അപ്ഡേറ്റ് കൊടുക്കുക. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളെ എവിടെയെങ്കിലും വെച്ച് ഇത് നിർത്തി കഴിഞ്ഞാൽ നമ്മളെ വീടൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ അറിയാലോ, നമ്മൾ കണ്ട്രോളർ അടിച്ച് സേവ് ചെയ്യുന്ന പോലെ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പിന്നീട് വീണ്ടും ഇത് ചെയ്യുമ്പോൾ ഇവിടെ ഇത് പോയിട്ടുണ്ടാവും, നമ്മൾ വീണ്ടും ഇരട്ടി പണി എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാനിവിടെ ഓരോ ഇത് ചെയ്യുമ്പോൾ നിങ്ങളവിടെ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ കണ്ടീഷൻ ഇവിടെ കൊടുത്തു. ഇനി നമുക്ക് ആദ്യമായിട്ടൊരു സിമ്പിൾ എക്സിറ്റ് കണ്ടീഷൻ കൊടുക്കാം. സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്ന ഇത് ഞാനിവിടെ ഇൻട്രാഡേയാണ് കൊടുത്തിരിക്കുന്നത്, EMIS ആണ് കൊടുത്തിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ EMIS ആണ് കൊടുത്തിരിക്കുന്നത്, അറ്റ് ദ മണിയിൽ കറണ്ട് വീക്കിലാണ് കൊടുക്കുന്നത്. അതായത് ഈ ആഴ്ചയിലത്തെ EMIS ആണ് ഞാനിവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്യാൻ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അപ്പോൾ രാവിലെ 10 മണിക്ക് ഇത് എടുത്തു കഴിഞ്ഞാൽ ഞാനൊരു സിമ്പിൾ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു ടാർഗറ്റ് നിശ്ചയിക്കുകയാണ്. അതായത് ഒരു 1200 രൂപ പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് സ്ട്രാറ്റജി എക്സിറ്റ് ആവണം, അല്ലെങ്കിൽ 1200 രൂപ ലോസ് ആയി കഴിഞ്ഞാൽ എക്സിറ്റ് ആവണം. സമയം നമ്മളിവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, ഇത് 3 മണിക്ക് എക്സിറ്റ് ആവണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് രണ്ട് കണ്ടീഷനും കൂടി ആഡ് ചെയ്താണ്. ഈ കണ്ടീഷനും കൂടെ ഞാനൊരു കണ്ടീഷൻ ആഡ് ചെയ്തിട്ട് ഇവിടെ PNL എന്നടിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ള കീവേഡ് അടിച്ചിട്ട് PNL വളരെ സിമ്പിളായിട്ട് ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ, അതായത് അതിനടുത്ത ശേഷം നമ്മൾ എത്രയാണെന്നുള്ളത്, അതിന് നമ്മൾ കീവേഡ് നമ്പർ എന്നാണ് കൊടുക്കേണ്ടത്. നമ്പർ എന്ന് കൊടുത്തിട്ട് ഇവിടെ ഞാൻ 1200 എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രോഫിറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1200 അതിന് കൂടുതലായി കഴിഞ്ഞാൽ ഈ സ്ട്രാറ്റജി എക്സിറ്റ് ആവണം എന്നുള്ളത്. ഇവിടെ ഓർ എന്ന് കൊടുക്കണം ഈ കണ്ടീഷൻ, അല്ലെങ്കിൽ ഈ കണ്ടീഷൻ. ഒരു കണ്ടീഷൻ കൂടി നമുക്കിവിടെ ആഡ് ചെയ്യാം, ഇവിടെ ഈ PNL എന്നുള്ളത്. അത് നമുക്ക് ഒന്നിനെ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്താൽ PNL വന്നു. നമ്മളിവിടെ ഗ്രേറ്റർ ദാൻ എന്നുള്ളതിന് പകരം ലെസ് ദാൻ എന്ന് കൊടുക്കണം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഏത് വേണമെങ്കിൽ കൊടുക്കാം, ഞാൻ ലെസ് ദാൻ എന്ന് കൊടുക്കുന്നുള്ളൂ. നമ്പർ എന്നുള്ളത് ഞാനിതിവിടെ കോപ്പി ചെയ്യണം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മളിവിടെ മൈനസ് എന്നുള്ള, അതായത് മൈനസ് 1200-ലും താഴെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ രണ്ട് കണ്ടീഷൻ കൊടുത്തു, ഒന്നല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 1200 അതിൽ കൂടുതലോ, അല്ലെങ്കിൽ 1200 അതിൽ താഴെയോ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഓറെന്ന് കൊടുക്കണം. ഓറെന്ന് പറഞ്ഞാൽ ഈ കണ്ടീഷൻ, അല്ലെങ്കിൽ ഈ കണ്ടീഷൻ, അല്ലെങ്കിൽ ഈ കണ്ടീഷൻ. നമ്മൾ ആൻഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് സ്ട്രാറ്റജി വർക്കാവില്ല, കാരണം ഈ കണ്ടീഷൻ ഒരുമിച്ച് എന്തായാലും വരില്ല. സമയവും നമ്മളുടെ ലാഭവും നഷ്ടവും എല്ലാം കൂടി. അതുകൊണ്ട് എപ്പോഴും ഇത് കൊടുക്കുമ്പോൾ ഓറെന്ന് കൊടുക്കണം. ഈ മൂന്ന് കണ്ടീഷൻ സിമ്പിളായിട്ടുള്ള കണ്ടീഷൻ കൊടുത്തു. ഇവിടെ നിങ്ങൾക്ക് ഈക്വൽ ടു എന്നുള്ള ലെസ് ദാൻ എന്നോ കൊടുക്കാം, ഒരു മാറ്റമൊന്നുമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആയില്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതലായി നിൽക്കും, അല്ലെങ്കിൽ ഇത് ഇതിനേക്കാൾ കുറവായെന്നാണ് പറയുന്നത്. ഞാനിവിടെ സബ്മിറ്റ് കൊടുത്തു. സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ കണ്ടീഷൻസ് ഇവിടെ യൂണിവേഴ്സൽ എക്സിറ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്ട്രാറ്റജി തന്നെ എക്സിറ്റ് ആയി പോകും ഇതിലേതെങ്കിലും കണ്ടീഷൻ വന്നാൽ. ഞാനിവിടെ അപ്ഡേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സിമ്പിൾ ആയിട്ടുള്ള എക്സിറ്റ് കണ്ടീഷൻ കൊടുക്കുന്നത് മനസ്സിലായി കാണുന്നത് വരുന്നു. ഒരു കാര്യം കൂടി ഞാനിവിടെ ഓർമ്മിപ്പിക്കട്ടെ, നമ്മളിവിടെ ഒരു ലോട്ടാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ട് ലോട്ടോ അല്ലെങ്കിൽ മൂന്ന് ലോട്ടോ ആണോ മൾട്ടിപ്ലയർ ആയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളത് മാറ്റം പറ്റണം. അല്ലെങ്കിൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന 1200 രൂപ പ്രോഫിറ്റോ അല്ലെങ്കിൽ 1200 രൂപ ലോസ് ആയാലും എക്സിറ്റ് ആവണമെന്നാണ്. അപ്പോൾ നമ്മൾ എത്ര ലോട്ട് ചെയ്താലും ഈ എമൗണ്ട് ആകുമ്പോൾ അത് എക്സിറ്റ് ആയി പോകും. അതിന് വേണ്ടിയിട്ട് ലോട്ട് കൂടുതൽ കൊടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു കണ്ടീഷൻ കൂടി നമ്മളിവിടെ ആഡ് ചെയ്യണം. അതായത് ഇൻഡു എന്ന് കൊടുക്കുക. ഇൻഡു എന്ന് കൊടുത്തിട്ട് ഇവിടെ മൾട്ടിപ്ലയർ എന്ന് അടിക്കുക. മൾട്ടിപ്ലയർ എന്ന് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ എത്ര ലോട്ടുണ്ടോ അത്ര, ഇപ്പോൾ രണ്ട് ലോട്ടാണെങ്കിൽ 2400 ആകുമ്പോഴാണ് എക്സിറ്റ് ആവുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇവിടെയും അത് കൊടുക്കണം. അതിനടുത്ത് ഒന്നില്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളിവിടെ ഇത് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഈ പ്ലസ്സിനകത്ത് ഇങ്ങനെ നമ്മൾ വെച്ചാൽ ഇത് കോപ്പി ഇടുന്ന ഈ പേസ്റ്റിനകത്ത് കൊടുത്തു, ഇൻഡു ഇവിടെ വന്നു. അതുപോലെ ഈ മൾട്ടിപ്ലയർ ഇത് ഞാൻ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്തു. അപ്പോൾ രണ്ടിൽ നമ്മൾ ഇൻഡു മൾട്ടിപ്ലയർ എന്ന് വന്നു. എന്നിട്ട് നമ്മളിത് സേവ് ചെയ്ത് കൊടുത്താൽ നമ്മളെ കണ്ടീഷനകത്ത് ഇൻഡു മൾട്ടിപ്ലയർ എന്ന് വന്നു ഇവിടെ. അതായത് രണ്ട് ലോട്ടാണെങ്കിൽ രണ്ട്, ഒരു ലോട്ട് മാത്രമാണെങ്കിൽ നിങ്ങൾ മൾട്ടിപ്ലയർ കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്താലും ഇങ്ങനെ കൊടുക്കുന്നതൊന്നും കുഴപ്പമില്ല. പിന്നെ നമ്മളത് പിന്നീട് ചിലപ്പം മറന്നെന്ന് വരും, അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്.
ഇനി നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മാർക്കറ്റ് പോകണമെങ്കിൽ ആ ലെഗ് നമുക്ക് കട്ടാവണം. ആദ്യമായിട്ട് നമ്മളുടെ പോയിന്റ് വെച്ചിട്ടോ പെർസെൻറ്റേജ് വെച്ചിട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ റിപ്പയർ കണ്ടീഷൻ കൊടുക്കണം. ഇവിടെ നമ്മൾ സാധാരണയായിട്ട് ഒരു റിപ്പയർ വൺ എന്നുള്ളത് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ നമ്മളതിനകത്തൊരു റിപ്പയർ വണ്ണും കൂടി നമ്മൾ ആഡ് ചെയ്യണം. ആദ്യമായിട്ട് ഒരു റിപ്പയർ കണ്ടീഷൻ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മളെ പുഷ് സൈഡ് താഴേക്ക് മാർക്കറ്റ് വല്ലാണ്ട് താഴെ പോകണമെങ്കിൽ ഇത് നമുക്ക് ബൈ ചെയ്യണം. ഇപ്പോൾ റിപ്പയർ വൺസ് എന്നുള്ളത് അതിനകത്ത് ആഡ് കൊടുക്കുമ്പോൾ ഞാനിവിടെ പുട്ട് സൈഡാണ് ഫസ്റ്റ് കൊടുക്കുന്നത്. ആദ്യം ഞാൻ പൊസിഷൻസ് കൊടുക്കുകയാണ്. ആഡ് എന്ന് കൊടുത്തിട്ട് നമ്മളിവിടെ എക്സ്ചേഞ്ച് എൻ എഫ് ഒ പുട്ട് നിഫ്റ്റി ഫിഫ്റ്റി നോർമൽ എന്നുള്ളത് ഇവിടെ നമ്മൾ എം ഐ എസ് ആണ് കൊടുക്കുന്നത്, അത് തന്നെ കൊടുക്കണം. കറണ്ട് മന്ത് എന്നുള്ളത് വീക്കാണ് കൊടുത്തിരിക്കുന്നത്, ഇതെല്ലാം തെറ്റാതെ കൊടുക്കണം. ക്വാണ്ടിറ്റി എന്നുള്ളത് ലോട്ടാണ് കൊടുത്തത്, ഒന്ന് കൊടുത്തു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ എ ടി എമ്മിലാണ് നമ്മളവിടെ സെല്ല് ചെയ്ത്. മാർക്കറ്റ് ഒരു ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ എ ടി എം കൊടുത്താൽ ശരിയാവില്ല, കാരണം അപ്പോഴത്തെ എ ടി എമ്മിലുള്ള സ്റ്റേക്കും ബൈ ചെയ്യുക. നമുക്ക് ബൈ ചെയ്യേണ്ടത് നമ്മൾ എവിടെയാണോ ട്രേഡ് ചെയ്തത് അവിടെയാണ്. അതിനുവേണ്ടി നമ്മളിവിടെ എഫ് എക്സ് എന്ന് ഫോർമുല കൊടുത്തിട്ട് ഈ ഫേഡിൽ കൊടുത്തിട്ട് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ട്രേഡഡ് ഇൻസ്ട്രുമെൻ്റ് എന്ന്. ഇവിടെ നമ്മൾ ട്രേഡഡ് ഇൻസ്ട്രുമെൻ്റ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്യണം. ട്രേഡഡ് ഇൻസ്ട്രുമെൻ്റ് എന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ എൻട്രി എൻട്രി നമ്മളവിടെ ഏതാണോ എൻട്രി എടുത്തോ അത്, അതിനകത്ത് പ്രൈസ് പ്രൈസ് അല്ല വേണ്ടത്, ഏത് സ്ട്രൈക്കിലാണ് നമ്മൾ എൻട്രി എടുത്തതെന്നാണ് നമുക്ക് വേണ്ടത്. കാരണം ആ സ്ട്രൈക്കും ഇപ്പോൾ മാറി കാണും. അണ്ടർലൈൻ നിങ്ങൾക്കറിയാം നമ്മൾ നിഫ്റ്റി ഫിഫ്റ്റിയാണ് ഏതാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളതാണ്. അപ്പോൾ അത് നമ്മളിവിടെ കൊടുത്തു എൻട്രി എടുത്ത നിഫ്റ്റി ഫിഫ്റ്റിയുടെ സ്ട്രൈക്ക്. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ഏത് സെറ്റിൽ കണ്ടീഷൻ നമ്പർ കണ്ടീഷൻ വണ്ണ് ലെഗ് നമ്പർ വൺ 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 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ട്രേഡർ ഇൻസ്ട്രുമെൻ്റ് എൻട്രി സ്ട്രൈക്ക് നിഫ്റ്റി വൺ വൺ വൺ. അപ്പോൾ നമ്മളിവിടെ കണ്ടീഷൻസ് പറഞ്ഞു നിഫ്റ്റി പുട്ടാണ് മേടിക്കേണ്ടത്. നമ്മളിവിടെ ആഡ് കൊടുത്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ ഇവിടെ വന്നു വൺ 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 എന്ന് പറഞ്ഞാൽ ഇവിടെ സെറ്റ് നമ്പർ വണ്ണിൽ കണ്ടീഷൻ നമ്പർ വണ്ണിൽ ലെഗ് നമ്പർ വൺ ലെഗ് നമ്പർ വൺ പി ആണ്. നമ്മൾ കോളനാണെങ്കിൽ വൺ വൺ ടു എന്ന് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ ഇത് കൊടുത്തു റിപ്പയർ വൺസ് എന്നുള്ളത് ഒരു കണ്ടീഷൻ റിപ്പയറിൻ്റെ കൊടുത്തു. നമ്മൾ ഇനി അടുത്ത രണ്ടാമത്തെ റിപ്പയർ കൊടുക്കണം, അവിടെ കൊടുക്കേണ്ട ബൈ ആണ്. അതിൻ്റെ കണ്ടീഷൻസ് നമ്മളിവിടെ പറയാം സ്റ്റോപ്പ് ലോസ് കണ്ടീഷൻ ഏതാണെന്നുള്ളത്. നമ്മൾ പൊസിഷൻ മാത്രമാണ് ആഡ് ചെയ്തത്. ഞാനിവിടെ ബൈ എന്ന് പറഞ്ഞ പോലെ ഈ ബൈ കോളും കൂടി ആഡ് ചെയ്യാണ് പോസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അത്ര സമയം പോകും. ഇവിടെ ചെയ്ത സെയിം പ്രൊസീജിയറാണ്. കോൾ സൈഡ് നമ്മൾ ബൈ കൊടുക്കുമ്പോൾ ഇവിടെ ലെഗ് നമ്പർ എൻട്രി സ്ട്രൈക്ക് നിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് ഇത് വൺ വൺ ഇത് ടു എന്ന് കൊടുക്കണം, കാരണം രണ്ടാമത്തെ ലെഗാണ് കോള്. ഓക്കെ കൊടുക്കണം. ഇവിടെ കൊണ്ട് എൻട്രി സ്ട്രൈക്ക് നിഫ്റ്റി ഫിഫ്റ്റി വൺ വൺ ടു എന്നുള്ളത്. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്, സമയം പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ അത് കുറച്ച്. ഇപ്പം നമ്മളിവിടെ രണ്ടാമത്തെ റിപ്പയർ ഒരു റിപ്പയർ വൺസ് ഇവിടെ കൊടുത്തത് പുട്ടിൻ്റെ കൊടുത്തു, ഇവിടെ നമ്മൾ കോളിൻ്റെ കൊടുത്തു വൺ വൺ ടു എന്ന്, ഇവിടെ വൺ 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 എന്ന്. അതായത് വൺ എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ആദ്യം കൊടുത്ത മുകളിൽ കാണുന്നതാണ് വണ്ണ് താഴെ. ഇത് കോള് മുകളിലാണെങ്കിൽ ഇത് വണ്ണായിരിക്കും, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനുശേഷം ഞാനിവിടെ അപ്ഡേറ്റ് കൊടുത്തു. അപ്പോൾ നമ്മളിവിടെ രണ്ട് ഇനി ഇതിൻ്റെ ഇതെപ്പോഴാണ് ബൈ ചെയ്യേണ്ടത് ഇതെപ്പോഴാണ് ബൈ ചെയ്യുന്നത് ആ കണ്ടീഷൻസാണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യാൻ പോകുന്നത്. ഈ റിപ്പയർ വൺസ് എന്ന് അതൊക്കെ ഒരിക്കൽ ഒരു പ്രാവശ്യം റിപ്പയർ ചെയ്യാനായിട്ട്. റിപ്പയർ വൺസ് എന്ന് പറഞ്ഞാൽ ചില കണ്ടീഷൻ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റിപ്പയറിൻ്റെ വരും, അതിന് നിങ്ങൾക്ക് ഇവിടെ റിപ്പയർ കണ്ടിന്യൂസ് കൊടുക്കണം. നമ്മളിവിടെ റിപ്പയർ വൺസേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇനി റിപ്പയർ വൺ പുട്ടെപ്പോഴാണ് റിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ വീഡിയോ വളരെ നീണ്ടു പോകുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ റിപ്പയർ കണ്ടീഷൻ ഞാൻ എക്സ്പാൻഡ് ചെയ്ത് കാണിക്കാം. ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്ത് എൻ്റെ പ്രീമിയം മെമ്പർഷിപ്പിനകത്ത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും.
എങ്ങനെയാണ് ക്രിയേറ്റീവ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ ഇവിടെ നിന്ന് കാണിച്ച റിക്വയർമെന്റ്സിൽ ഇവിടെ ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ് ട്രേഡഡ് ഇൻസ്ട്രുമെന്റ് എന്ന കീവേഡ് എൻട്രി ഇൻസ്ട്രുമെന്റ് നിഫ്റ്റി 50 111 എന്താണ് 111 എന്ന് അറിയാമല്ലോ. ഗ്രേറ്റർ ദാൻ ട്രേഡർ ഇൻസ്ട്രുമെന്റ് എൻട്രി പ്രൈസ് നിഫ്റ്റി 50 111 ഇൻറ്റു 1.40 അതായത് 40% കൂടുതൽ പോവുകയാണെങ്കിൽ ആദ്യത്തെ ലെഗ് 111 40% കൂടുതൽ പോവുകയാണെങ്കിൽ ഇത് എക്സിറ്റ് ആവണം. അതിൻ്റെ കൂടെ നമ്മൾ മറ്റേ ലെഗ് അതായത് ട്രേഡർ ഇൻസ്ട്രുമെന്റ് റിപ്പയർമെന്റ്സിൽ 121 എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത ലെഗ് അത് 1.05 എന്ന് ഞാൻ കൊടുത്തു. അതായത് നമ്മുടെ കോസ്റ്റ് ടു കോസ്റ്റ് ആവണം. നിങ്ങൾക്കിത് 20% വേണമെങ്കിൽ 1.2 എന്നോ 10% 1.1 എന്നോ ഇത് കൊടുക്കണം. ഇതിൻ്റെ ഈ കണ്ടീഷൻസ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഇവിടെ അല്പം മാത്സ് കാൽക്കുലേഷൻ ഉണ്ട്. വീഡിയോ നീണ്ടു പോകും, നിങ്ങൾക്കിത് സ്വയം ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കാണിക്കുകയാണ്. ഇതാണ് നമ്മളുടെ ഫസ്റ്റിലെ റിപ്പയർ വൺ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷനിൽ നമ്മൾ ഈ ലെഗ് സൈസ് മാത്രമേ മാറ്റുകയുള്ളൂ. അതുകൂടി ഞാനിവിടെ കാണിച്ചു തരാം. ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ കാൽക്കുലേഷൻസ് കൂടി അറിയുന്നുള്ളവർ നമ്മളുടെ പ്രീമിയം പ്ലേലിസ്റ്റിനകത്ത് ഞാൻ ഈ ഭാഗം മാത്രമായിട്ടൊരു വീഡിയോ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അത് പ്രീമിയം പ്ലേലിസ്റ്റിനകത്ത് ഞാൻ താമസിയാതെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. റിപ്പയർ വൺസിൻ്റെ ഈ കണ്ടീഷൻ നമ്മുടെ ഇത് അതുപോലെ ഇത് റിപ്പയർ ടൂവിലെ കണ്ടീഷൻ. ഇവിടെ നമ്മൾ ലെഗ് മാത്രം മാറ്റുന്നുള്ളൂ. അതായത് ഒരു ലെഗ് പോയാൽ മറ്റേ ലെഗ് 1.05 കോസ്റ്റിലേക്ക് ആണെന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഇത് കൊടുക്കാം. ബാക്കിയൊന്നും കണ്ടീഷൻസ് മാറ്റുന്നില്ല. ആകെ ലെഗ് സൈസ് മാത്രം മാറ്റണം. നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അല്പം നേരം ഞാനിന്ന് ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിങ്ങനെ പോസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു ആൾ.